എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിശങ്കർ. സമം സിംഗേഴ്സ് അസോസിയേഷൻ മലയാളം മൂവീസ് ഇന്ന് സമത്തിൻ്റെ 50th ഡേ ഓഫ് ലൈവ് സെഷനാണ്. കഴിഞ്ഞ 50 ദിവസമായിട്ട് മലയാളത്തിലുള്ള ഒട്ടുമിക്ക പ്ലേബാക്ക് സിംഗേഴ്സും കണ്ടിന്യൂസ് മാരത്തോണായിട്ട് ലൈവ് സെഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കോവിഡ് കാലത്ത് സമം എന്ന ഈ അസോസിയേഷൻ നടത്തിയൊരു വലിയ ഇനിഷ്യേറ്റീവാണ് ഈ ഒരു ലൈവ് സെഷൻ. ആൻഡ് ഐ താങ്ക് ടു ഓൾ മെമ്പേഴ്സ് ഓഫ് സമം. എന്നെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യമാണ് ഈ ഒരു അസോസിയേഷനിലൊരു പാർട്ടാവാൻ പറ്റിയത്. എനിവേ, 50th ഡേയിൽ അലോങ് വിത്ത് മൈ ഡിയർ ഫ്രണ്ട് അനന്തൻ ഓൺ കീസ് ആൻഡ് ഞങ്ങളിപ്പോൾ കറൻ്റ്ലി ട്രിവാൻഡ്രത്താണ്. അൽ നിഷാദ്സ് വർക്ക് സ്പേസ് എന്ന സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ സെറ്റപ്പൊക്കെ റെഡിയാക്കി തന്നത് അൽ നിഷാദാണ്. ആൻഡ് ദിസ് ലൈവ് സെഷൻ ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു മൈ ഫാദർ ആലപ്പുഴ കെ എസ് ശ്രീകുമാർ, അതുപോലെ എൻ്റെ അമ്മായി പത്മജ രാധാകൃഷ്ണ. ഇവർക്ക് രണ്ടുമായിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ് ഇന്നത്തെ ലൈവ് സെഷൻ. സോ ഐ ബിഗിൻ വിത്ത് എ പ്രയർ. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. മാധവ മാമവ ദേവ സാധു ജനാവന സാർവഭൗമ സാധു ജനാധര സാർവഭൗമ. മാധവ മാമവ ദേവ സാധു ജനാവന സാർവഭൗമ. യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. മാധവ മാമവ ദേവ കൃഷ്ണ ഹരേ.
താങ്ക് യു ഓൾ. നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ഞാൻ വായിക്കുന്നുണ്ട്. ഞാൻ ഫ്രം ദ ബിഗിനിങ് ഞാൻ വായിക്കാം. ദേവാനന്ദ് ചേട്ടാ താങ്ക് യു, സജ്ജന വിനീഷ് താങ്ക് യു, സരിത ചേച്ചി താങ്ക് യു, രാകേഷ് ചേട്ടാ താങ്ക് യു, രാഗിണി, വിനീത്, സത്യപാൽ, ജിനീഷ്, കൃഷ്ണപ്രസാദ്, സന്തോഷ് കുമാർ, പത്മകുമാർ, അജയ്ദാസ്, എലിസബത്ത് ചേച്ചി താങ്ക് യു, രാമചന്ദ്രൻ സാർ താങ്ക് യു, അമ്പിളി ഹരി താങ്ക് യു, ജിനീഷ്, രാഗിണി, അനിൽകുമാർ, അമ്പിളി ഹരി, കാഞ്ചന ശ്രീറാം ഹായ്, അക്കിക്കുട്ടി, സിമി പിള്ള, മിനി ശ്രീനിവാസ്, ലോഡ്സ് ഓഫ് കമൻസ്. എല്ലാവരുടെയും കമൻസ് വായിക്കുന്നുണ്ട്. സുദീപേട്ട താങ്ക് യു, ലിൻസ താങ്ക് യു സോ മച്ച്. ഓക്കെ, സമം എന്ന അസോസിയേഷനെ പറ്റി എല്ലാവർക്കും നല്ലൊരു ധാരണയുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ 50 ദിവസങ്ങളായിട്ട് എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു ഷോർട്ട് ബ്രീഫ് തരാം. മലയാളം പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ്, സൗഹൃദ കൂട്ടായ്മയാണ് സമം. February 2018 ഇത് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ചെയർമാൻ നമുക്ക് എല്ലാവർക്കും ആദരണീയനായ ദാസ് സാറാണ്. അപ്പോൾ അതിലൊരു അംഗമാവാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നെ സമം എന്താ പറയുക, ഈ ഒരു കോവിഡ് സമയത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ സഫർ ചെയ്യാണ്, ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. അവർക്ക് ലൈവ് പെർഫോമൻസസ് ഇല്ല. ഒരുപാട് അക്കമ്പനിയിങ് ആർട്ടിസ്റ്റുകൾക്ക് അവർക്ക് സഫർ ചെയ്യാണ് ലൈവ് പെർഫോമൻസസ് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു സഹായമായി സംഭാവനകൾ സമം വഴി ഏൽപ്പിക്കുന്നുണ്ട്. ഈ ഒരു ലൈവ് സെഷൻ്റെ തന്നെ ഉദ്ദേശം അതാണ്. ഈ കഴിഞ്ഞ 60 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ലൈവ് സെഷൻസാണ്. മോർ ദാൻ 60 പ്ലേബാക്ക് സിംഗേഴ്സ് ആർ പാർട്ട് ഓഫ് ദിസ്. അപ്പോൾ അതാണ് ഈ ഒരു ലൈവ് സെഷനെ പറ്റി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. ഓവർ ടു ദ നെക്സ്റ്റ് സോങ്. ഒരു പക്ഷേ എൻ്റെ ഒരു കരിയർ ബ്രേക്ക് എനിക്ക് തന്ന സോങ്ങാണ് ജീവാംശമായി. ജീവാംശമായിയുടെ കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ മ്യൂസിക് ഡയറക്ടർ ഈസ് കൈലാസ് മേനൻ, ലിറിസിസ്റ്റ് ഹരിനാരായണൻ. തീവണ്ടി എന്ന് പറഞ്ഞ ഫിലിമിലാണ് ഈ ഒരു സോങ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ജീവാംശമായി ഒരു രീതികളുള്ള ബേസ്ഡ് ഒരു ഫിലിം സോങ് ആണ്. മലയാളത്തിൽ ഒരുപാട് പാട്ടുകൾ രീതികളുള്ള രാഗത്തിൽ വന്നിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീടൊരു രീതികളുള്ള സ്കെയിലൊരു സോങ് വന്നത്. ആൻഡ് ഐ താങ്ക് ഡിയർ കമ്പോസേഴ്സ് ബിഹൈൻഡ് ദ സോങ്. സൊ ഹിയർ ഈസ് ജീവാംശമായി.
ക്ഷമിക്കാമണയാതെ നിന്നെ ഞാൻ ഇടനെഞ്ചിനുള്ളിലെ ചുടുശ്വാസമായി ഞാൻ ഇഴ ചേർത്തു വെച്ചിടാം വിലോലമായി ഓരോ രാവും ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വേളായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ എൻ്റെ കൂടെ കീസ് വായിക്കുന്നത് അനന്തൻ എന്നാണ്. അനന്ത് പേര് ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആർട്ടിസ്റ്റ് ഇൻ കേരള. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഫീച്ചർ ചെയ്യുന്ന ഒരു കീബോർഡിസ്റ്റാണ് അനന്തൻ. എൻ്റെ കൂടെ കുറച്ച് ലൈവ് ഷോസിനൊക്കെ അനന്തൻ പാർട്ടായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൈവ് സെഷൻസിൽ മാത്രമാണ് ഞങ്ങൾക്കൊക്കെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. നിങ്ങളുടെ ഓഡിയൻസിൻ്റെ കമൻസും അതുപോലത്തെ അതൊക്കെയാണ് ഞങ്ങൾക്ക് ആകെ ഇപ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ എല്ലാ മ്യൂസിഷ്യൻസിനും. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഈ ഒരു സെഷന് വന്നതിനും എന്താ പറയുക കമൻ്റ് ചെയ്യുന്നതിന് എല്ലാവർക്കും. യെസ് ദ ആർട്ടിസ്റ്റ് ബിഹൈൻഡ് യു ഓൾസോ കിഡൂസ് ടു ഹിം ഫോർ ഹിസ് ബ്യൂട്ടിഫുൾ സപ്പോർട്ട്. ഉദയ രാമചന്ദ്രൻ സാർ താങ്ക് യു സോ മച്ച്. രഞ്ജിനി സെൽവൻ ഈസ് റിക്വസ്റ്റിംഗ് പൂക്കൾ പൂക്കും. ഓക്കെ ഷുവർ, പൂക്കൾ പൂക്കും എന്തായാലും പാടിത്തരാം. ഞാൻ 2018 റിലീസ് ചെയ്തൊരു കവറാണ്, കവർ സെഷനാണ്. 2017 എൻ്റെ ഫസ്റ്റ് കവർ സെഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ജി വി പ്രകാശ് സാറിൻ്റെ മ്യൂസിക്കിൽ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ്ങാണ് പൂക്കൾ പൂക്കും. ഒരു പക്ഷേ ഒരുപാട് പേർക്ക് ഞാനെന്ന സിംഗറിനെ പരിചയപ്പെടുത്തി തന്നൊരു സോങ് കൂടിയായിരുന്നു, ഒരു കവർ സോങ് ആയിരുന്നു. സോ ഹിയർ ഈസ് പൂക്കൾ പൂക്കും. താങ്ക് യു അഫ്സലക്ക, താങ്ക് യു സോ മച്ച്. வார்த்தை தேவையில்லை வாழும் காலம் வரை பாவை பார்வை மொழி பேசுவே நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே வேறென்று விதையென்று வீழ்த்துவோ மழையென்று இதயில் நைவ தோட்டம் பூ பூக்குதே வாரின்றி போரின்றி வலிக்கின்ற யுத்தமின்றி இதயம் இவனுக்குள் என்னை விழுதே இதயம் முழு கயிருக்கும் இந்த தயக்கம் இங்கு கொண்டு நிறுத்தும் இதை அறிய எங்கு கிடைக்கும் விளக்கம் அது கிடைத்தால் சொல்ல வேண்டும் எனக்கும் முந்தளிர ഓ
உலரும் காலை பொழுதை முழுவதையும் பிறந்த போவதில்லை நேற்று வரை நேரம் போதவில்லை உனதருகே நேரம் போதவில்லை எதுவும் பேசவில்லை இன்று ஏனோ எதுவும் தோன்றவில்லை இதயது ക്ലാസിക് സോങ്സ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പാട്ടും കൂടിയാണ് പൂക്കൾ പൂക്കും. ദർബാർ കാനഡ എന്ന് പറഞ്ഞ ദർബാർ കാനഡ ആ ഒരു രാഗത്തിൽ ബേസ് ചെയ്തിട്ട് ചെയ്തൊരു സോങ് ആണ്. മലയാളത്തിൽ ഒരുപാട് പാട്ടുകൾ ഈ ഒരു സ്കെയിലിൽ വന്നിട്ടുണ്ട്. ശിവദം ശിവനാമം ശ്രീപാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീപാർവതീശ്വരനാമം. അതുകൊണ്ട് അതുപോലെ ഈ ഒരു സ്കെയിലിൽ എനിക്കൊരു പാട്ട് പാടാൻ പറ്റി ലാസ്റ്റ് ഇയർ, നീ ഹിമമഴയായി എന്ന് പറഞ്ഞ് ഇടയ്ക്കാട് ബറ്റാലിയനിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഫോർ കൈലാസ് മേനോൻ. കൈലാസ് ഏട്ടൻ്റെ, ഞാനും കൈലാസ് ഏട്ടനും ജീവാംശമായിക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സോങ് ആയിരുന്നു അത്. ഹരിനാരായണൻ ചേട്ടൻ തന്നെയാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. ആ ഒരു സോങ് ഇടയ്ക്ക് റിക്വസ്റ്റ് വന്നിരുന്നു രണ്ടും വന്നിരുന്നു. അപ്പം ആ ഒരു സോങ് എല്ലാവർക്കും വേണ്ടി പാടുന്നത്. നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടു, ഈ മിഴീണയിൽ സദാ പ്രണയം മഷിയെഴുതും നീതാ, ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എൻ്റെ കൺ ചിമ്മിടാതെ പാടിയെന്നേ ഉള്ളൂ. ഞാനിനി കുറച്ച് റിക്വസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് സോങ്സിൻ്റെ, അതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ജയേഷ് ബാബു നീ ഹിമമഴയാണ് റിക്വസ്റ്റ് ചെയ്തത്. ഞാനതിപ്പോൾ പാടി. വിമൽ റിക്വസ്റ്റ് ചെയ്ത സോങ് അതായിരുന്നു. താങ്ക് യു വിജയ് ചേട്ടാ, താങ്ക് യു സോ മച്ച്.
ഓക്കെ, ലിൻസ ജിയാജലെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജിയാജലെ പ്രഗതി, മൈ ബാൻഡ്, ഐ ഡിഡ് എ കവർ വിത്ത് മൈ ബാൻഡ് പ്രഗതി ലാസ്റ്റ് ഇയർ. രാജേഷ് വൈദ്യ സാർ, അദ്ദേഹത്തെ പോലൊരു ലെജൻഡിനെ ഞങ്ങൾക്ക് ഫീച്ചർ ചെയ്യാൻ പറ്റി ഒരു സോങ്ങിൽ. വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഒരുപാട് പേരത് കണ്ട് നല്ലൊരു റിവ്യൂ പറഞ്ഞ കവർ വേർഷനായിരുന്നു. സോ ഹിയർ ഈസ് ജിയാജലെ. देखते हैं तन मेरा मन में छुपती है नजर, देखते हैं तन मेरा मन में छुपती है नजर, होठ सिल जाते उनके नरम होठों से मगर, गिनती रहती हूँ मैं अपनी करवटों के सिलसिले, क्या करूं किसे कहूं रात कब कैसे ढले, जिया जले जा जले नैनो तले, धुआ चले रात भर धुआ चले, जानू ना जानू ना आ सके रे, जिया जले जा जले नैनो तले, धुआ चले रात भर धुआ चले, जानू ना आ सके रे, जिया जले जा जले, है कुरवा लिखलिए है कुरवा लिखलिए, കുരു 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 കോവി കുറുകി കുന്നി വരത്തേലു എല്ലാടി കൂടുമൊരുക്കി കൂട്ടു വിളിക്കുന്നേ, മാരൻ നിന്നെ കൂകി കുറുകി കൂട്ടു വിളിക്കുന്നേ, കുക്കുരു കുരു കുരു കോവി കുറുകി കുന്നി വരത്തേലു എല്ലാടി കൂടുമൊരുക്കി കൂട്ടു വിളിക്കുന്നേ, മാരൻ നിന്നെ കൂകി കുറുകി കൂട്ടു വിളിക്കുന്നേ, തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനു മയിലല്ലേ, തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനു മയിലല്ലേ, ജിയാ ചലെ ജാ ചലെ നനു തലെ, ധുവാ ചലെ രാത് ഭർ ധുവാ ചലെ, ജാനുനാ 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 ആശകേ രേ, ജിയാ ചലെ ജാ ചലെ. ഇടയ്ക്കൊരു റിക്വസ്റ്റ് കണ്ടു, കാട്ടിൻ മൊഴി. കാട്ടിൻ മൊഴി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ്ങാണ്. സുജാത ചേച്ചി പാടിയൊരു സോങ്ങാണ്. വിദ്യാസാഗർ സാർ, സാറിൻ്റെ മ്യൂസിക്കിൽ പിറന്ന ഒരു അതിഗംഭീര സോങ്ങാണ്. ഞാൻ ഈ ഇടയ്ക്കൊരു കവർ വേർഷനും ചെയ്തിരുന്നു. ആക്ച്വലി എല്ലാവർക്കും അത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരുപാട് സന്തോഷം, കാരണം ഞാൻ പാടാൻ വെച്ചിരുന്ന ഒരു സോങ്ങാണിന്ന്. അപ്പം ഹിയർ ഈസ് കാട്ടിൻ മൊഴി. കാറ്റ് വീശുമ്പോൾ ദിശകൾ കിടയാതെ, കാതൽ പേശുമ്പോൾ മൊഴികൾ കിടയാതെ, പേശും വാർത്തൈ പോലെ മൗനം പുരിയാതെ, കണ്ണുകൾ പേശും വാർത്തേ കടവുള്ളറിയാതെ, ഉലവി തിരിയും കാറ്റക്ക് ഉരുവം തീട മുടിയാതെ, കാതൽ പേശും മൊഴിയെല്ലാം സത്ത കൂട്ടിൽ അടങ്ങാതെ, ഇയർകയின் മൊഴികൾ പൊരുന്ത് വീടിൽ മനിതരின் മൊഴികൾ தேவையில்லை, இதயத்தின் மொழிகள் பொருந்து விடு மனிதர்க்கு மொழியே தேவையில்லை, காற்றின் மொழி ஒலியா இசையா பூவின் மொழி മൊഴി
താങ്ക് യു. എല്ലാവരുടെയും കമൻസ് ഞാൻ ഇൻ ബിറ്റ്വീൻ വായിക്കുന്നുണ്ട്. പന്തളം ബാലൻ ചേട്ടൻ്റെ ഒരുപാട് കമൻസ് വന്നു. ശ്രുതി ബേട്ടനിടയ്ക്ക് കമൻറ്റ് ചെയ്തു, ഒരുപാട് നന്ദി. അശോക് ഏട്ടാ ഹായ്. രതീഷ് കുറുപ്പ് കുറേ നേരമായിട്ട് തിരുവനന്തപുരയും ചുരുൾമുടിയിൽ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനതൊന്ന് അദ്ദേഹത്തിനായി പാടാം. ആ പാട്ട് പാടുന്നതിന് മുമ്പ് എൻ്റെ താത്തയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്ന തിരുവനന്തപുരയും. ഞാൻ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ താത്ത എന്നാണ് വിളിക്കുന്നത്. പുപ്പനെ ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും പ്രിയപ്പെട്ട ദാസ് സാറാണ് പാടിയിരിക്കുന്നത്. ഞാൻ തൊട്ട് മുമ്പ് പാടിയ ലാസ്റ്റ് ഒരു സ്മോൾ പോർഷൻ മലർകൾ കേട്ടിനത് ചിത്രമായാണ് പാടിയത്. ഒന്നും പറയാനില്ല ആ പാട്ടിനെ പറ്റി. എൻ്റെ എപ്പോഴും പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ടാണ്. അപ്പോൾ രതീഷ് കുറുപ്പിനായിട്ട് തിരുനുറൈ. വെണ്ണിലാവിൻ്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. വെണ്ണിലാവിൻ്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. മാരോത്സവത്തിൻ മന്ത്ര കേളി മന്ദിരത്തിങ്കൽ മഴത്തുള്ളി പൊഴിക്കുന്നു മുകിൽ പക്ഷിയുടെ നടനം. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരി തെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം. കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. സരിഗമ ഗമ സരിഗമ ഗമ സരിഗമ ഗമധനി ധനി ഗമധനി ധനി ഗമധനി മദനി സനി സമധനി സനി സമ ധനി സ ധനി സ ധനി സ ധനി സ ധനി സ ഗമ
സഗമാ. താങ്ക് യു. ഒരു എവർഗ്രീൻ സോങ് ആണ് നാട്ടക്കുറിഞ്ചി എന്ന് പറഞ്ഞ രാഗത്തിൽ. അധികം സോങ്സ് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിലുണ്ടെന്ന്. താത്തജി ഇതൊരു ബ്യൂട്ടിഫുൾ കമ്പോസിഷനാണ്. എനിക്കിതിൻ്റെ ട്രാക്ക് പാടിയിരുന്നത് രവിശങ്കർ ഏട്ടനാണ്. ഞാൻ ആ വേർഷനും കേട്ടിട്ടുണ്ട്. താങ്ക് യു സത്യപാൽ. ഓക്കെ, ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. സോ വ്യൂവേഴ്സിനായിട്ട് ഒരു ടാസ്ക് ഞാൻ തരികയാണ്. ഇത്രയും നേരം എല്ലാവരും ആസ്വദിച്ചതല്ലേ, ഇനിയിപ്പം നിങ്ങൾക്ക് കുറച്ച് ടാസ്ക് തരാം. ഞാനിപ്പോൾ ഒരു പാട്ട് പാടാം. ഇതൊരു എവർഗ്രീൻ ഹിറ്റ് സോങ് ആണ് നമ്മുടെ മലയാളത്തിലുള്ള. ഇത് സംഗീതം ചെയ്തിരിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ, പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാർ. അപ്പോൾ പാട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ചോദ്യം ഞാൻ ചോദിക്കാം. ഹരിചന്ദനമലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം നീലനിലാക്കുളിരിലുലാവും നീയാമ്പൽ പൂങ്കനവായി നീ നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ. ഹരിചന്ദനമലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം. ഓക്കെ, അപ്പോൾ ഇതാണ് സോങ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ സോങ്ങിൻ്റെ രചയിതാവ് ആരാണ്, ഈ സോങ് രചിച്ചത് ആരാണ്, ലിറിസിസ്റ്റ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. സമം പേജിൻ്റെ, നിങ്ങളിപ്പോൾ സമം പേജ് ആദ്യം ചെയ്യേണ്ടത് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ദെൻ മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ ലിറിസിസ്റ്റ് ആരാണ്, ഞാനിപ്പോൾ പാടിയ ഹരിചന്ദന മലരിലെ മധുവായ് എന്ന് പറഞ്ഞ സോങ്ങിൻ്റെ ലിറിസിസ്റ്റ് ആരാണെന്ന് പ്ലീസ് ഇൻബോക്സ് ടു സമം പേജ്. ആൻഡ് ഇതിൻ്റെ വിന്നറിനെ ഈ ലൈവ് സെഷൻ കഴിയുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഡയറക്റ്റ്ലി കോൾ ചെയ്ത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ആ ബാക്കി പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് പറയാം. അപ്പോൾ ലൈവ് കഴിയുന്നത് വരെ എല്ലാവരും ഇരിക്കുക, വിന്നറിനെ അറിയണം. ആൻഡ് അപ്പോൾ എല്ലാവരും ഗൂഗിൾ ചെയ്ത അല്ലാതെ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. അദ്ദേഹം ഒരു ലെജൻഡറി, ലൈക്ക് 70s അല്ലെങ്കിൽ 60s തൊട്ടേ മലയാളത്തിൽ എഴുതുന്ന ഒരു കവിയാണ്. ബാക്കി ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടുപിടിച്ചോളെ. അപ്പം എന്തായാലും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ഇൻബോക്സ് ചെയ്ത് തുടങ്ങുക. ഫസ്റ്റ് ഇൻബോക്സ് ചെയ്യുന്ന ആൾക്കാണ് പ്രൈസ്. ഓക്കെ, ശരി, ഞാൻ അടുത്ത സോങ്ങിലേക്ക് പോവാം. ഷഹബാസ് ജിനീഷ് ബാബു. ഓക്കെ, നിങ്ങൾ വാനം ചായം എന്ന് പറഞ്ഞ സോങ്ങാണ് ചോദിച്ചിരിക്കുന്നത്. ശൈലജ സുരേഷ് കൃഷ്ണ. ഷുവർ, വാനം ചായം എന്ന സോങ്ങിനെ പറ്റി പറയുന്നതിന് മുമ്പ്, ആ സോങ് അനാർക്കലി എന്ന് പറഞ്ഞ ഫിലിമിലാണ്, എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ 2015 അത് പാടിയത്. വിദ്യാസാഗർ സാറിൻ്റെ മ്യൂസിക്കിൽ രാജീവ് മേനോൻ സാറാണ് എൻ്റെ ലിറിക്സ്. റെക്കോർഡിങ് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അനാർക്കലിയുടെ ഡയറക്ടർ, നമ്മളിപ്പോൾ വിട്ടു പിരിഞ്ഞു പോയ സച്ചിചേട്ടൻ, സച്ചിചേട്ടൻ അന്ന് റെക്കോർഡിങ്ങിന് വന്നിരുന്നു. തുടക്കം മുതൽ റെക്കോർഡിങ്ങിൻ്റെ ആ ബിഗിനിങ് തൊട്ട് അവസാനം വരെ സച്ചിചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്ന സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എപ്പോഴും ഞാൻ ഓർക്കുന്നു. ഒരു ബിഗിനറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സപ്പോർട്ടാണ് അദ്ദേഹം തന്നിരുന്നത്. എന്നെ ചൂസ് ചെയ്തു. എന്താ പറയുക, വിദ്യാജി അത് കേൾപ്പിച്ചപ്പം അദ്ദേഹത്തിന് ഇഷ്ടമായി. വേറെ ഒരു നെഗറ്റീവ് കമൻസ് ഒന്നും പറയാതെ അദ്ദേഹം വളരെ സപ്പോർട്ട് ചെയ്താണ് എനിക്ക് ആ ഒരു സോങ് തന്നത്. അദ്ദേഹത്തിന് ട്രിബ്യൂട്ടായിട്ട് വാനം ചായം എല്ലാവർക്കും വേണ്ടി പാടും. Thank you.
പളുങ്കിൻ തുള്ളി വീണ പായൽ പുഴയിൽ ചാഞ്ഞുലഞ്ഞ ചന്ദ്രബിംബം താനേ പൊലിഞ്ഞോ വിദ്യാജി. അദ്ദേഹത്തിന് ഈ ഒരു ക്വാറന്റൈൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരു സോങ് പാടാൻ പറ്റി. ഇതേ സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ്. അദ്ദേഹം ഫോൺ വിളിച്ച് പാടിച്ചൊരു സോങ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് വിദ്യാസാഗർ സാറിന് പാടിയത് എന്നും എപ്പോഴും എന്ന് പറഞ്ഞ ഫിലിമിൽ സത്യൻ സാറിൻ്റെ മൂവിയായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റില്ല സാറിൻ്റെ കൂടെയുള്ള ഓരോ സെഷനും. അതുപോലെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗുരു ഔസേപ്പച്ചൻ സാറാണ്. എനിക്കൊരു റീ എൻട്രി തന്നത് കാരണവർ എന്ന് പറഞ്ഞ ഫിലിമിൽ കാറ്റേ എന്ന് പറഞ്ഞ പാട്ടിലായിരുന്നു എൻ്റെ ഫസ്റ്റ് റെക്കോർഡിങ്. ചിത്രമ്മയുടെ സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ്. ഒരിക്കലും അതും മറക്കാൻ പറ്റില്ല. അതുപോലെ രണ്ട് ലെജൻസിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതെൻ്റെ ലൈഫിലൊരിക്കലും ഇനിയും എത്ര പാട്ട് പാടിയാലും കിട്ടാത്ത അത്ര സംതൃപ്തിയും മറക്കാൻ പറ്റാത്ത അത്രയും നല്ല മൊമെൻസും തന്ന റെക്കോർഡിങ്സ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, കുറേ കമൻസൊക്കെ വിട്ടുപോകുന്നുണ്ട് ഇടയ്ക്ക്. ഓക്കെ, ഒന്ന് സ്ക്രോൾ ചെയ്യാം. താങ്ക് യു സോ മച്ച് ശ്യാം സുലേഖ സുരേഷ്. താങ്ക് യു ജിനീഷ് ബാബു. താങ്ക് യു അക്കിക്കുട്ടി. താങ്ക് യു. ഓക്കെ, ഇടയ്ക്കൊരു റിക്വസ്റ്റ് വന്നിരുന്നു അനുപമ. ഐ തിങ്ക് അനുപമ എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു റിക്വസ്റ്റ് ചെയ്തത്. പേസാദ മൊഴി എന്ന് പറഞ്ഞ സോങ്ങാണ്. ഞാൻ തമിഴിൽ വെരി ഐ തിങ്ക് ജാനുവരി അല്ല, ഒരു ഡിസംബർ സമയത്തായിരുന്നു എൻ്റെ ഫസ്റ്റ് തമിഴ് ടിബറ്റ് തമിഴ് സോങ്. ഞാൻ ചിന്മയി മാമിൻ്റെ കൂടെ ആയിരുന്നു പാടിയത്, ഫോർ ദിബു നിനൻ തോമസ്. അത് സോങ് മാത്രം ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ഫിലിം ഐ തിങ്ക് ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഞാനിതുവരെ അത് ഒരു സ്റ്റേജിൽ എനിക്ക് പാടാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. മേ ബി ഫസ്റ്റ് ടൈം ആയിരിക്കും ഞാൻ ലൈവിൽ ഈ സോങ് പാടുന്നത്. Thanks for the request. So here is Pesadamuri. Pesadamuri.
ഉണരാത മൊഴിയെ പൊഴിയാത പനിയെ ഉലരാത പൂഞ്ചോലയെ വീരോട് വിനയെ സായ്ക്കിണ്ട വിളിയെ ഉയിരോട് വിളയാടേ മിന്നലേ உந்தன் அருகினில் வந்தாலே நெஞ்சிலே இடி இடுக்குது அன்பே என்னிலே வண்ண நிலவினில் நானே நீயே நீயே என்னை விடுங்கிடும் தீயே பொழியாத பனியே உலராத பூஞ்சோலையே வீரோடு வினையே சாய்க்கின்ற விடியே உயிரோடு விளையாடுதே உன்னை கடந்திடும் போது உள்ளங்குதிக்குது பாரு தூரத்து விழியேற்பு நீ கண்கள் விடுகின்ற கூது கட்டி இழுக்குது பாரு மின்சார பூங்காற்று நீ அன்பே அன்பே ஆராதனை நாராகிட நீயே வரமாய் வருகிறாய் நெஞ்சே நெஞ்சே வண்ணங்கள் நாராகிட நீயே உயிரில் அள்ளி அள்ளி என்னை பூச பேசாத மொழியே பொழியாத பனியே உலராத பூஞ்சோலையே வீரோடு வினையே சாய்க்கின்ற விழியே உயிரோடு விளையாடுதே மின்னலே உந்தன் அருகினில் வந்தாலே நெஞ்சிலே இடி இடுக்குது அன்பே என்னிலே வண்ண நிலவினில் நானே நீயே நீயே என்னை விடுங்கிடும் தீயே அதான் என்ற ஃபர்ஸ்ட் தமிழ் சாங் தேங்க்ஸ் ஃபார் த ரிக்வெஸ்ட் ഓക്കെ രഹിൽ രാജ് പി പി വിജയ് അണ്ണൻ ബർത്ത്ഡേ പ്രമാണിച്ചൊരു ഡെഡിക്കേഷൻ ഇന്ന് ദളപതി വിജയുടെ ബർത്ത്ഡേ ആണ് ഓക്കെ സോങ് ഉണ്ട് വിജയ് സാറിൻ്റെ എഫ് എഫ് ഐ ജി ജി மதுரைக்கு போகாதடி அலமல்லிப்பூ கண்ணு வைக்கோ தஞ்சாவூர் போகாதடி தலாட்டமாவும் மணிக்கும் தூத்துக்குடி போனா சிற கப்பல் கரை தட்டும் உனக்கான போனாங்க வேகமுன்னா சுத்தும் அசுரத அசுரத மொத்தமா அது என்ன அது என்ன உன் குற்றமா அசுரத அசுரத மொத்தமா அது என்ன அது என்ன கூற்றமா கற்பூர கன்னிகையாய் வாராய் அடி அளந்து அளந்து நலந்து நயந்து பாராய் நீ மங்கால மகாராணியே வலது காலெடுத்து வாராணியே நீ வந்தாயிடோ வலமாக சென்றாயிடோ வலமாக சேர்ந்தாயிடோ சுகமாக வாழ போற மதுரைக்கு போகாதடி அங்க மல்லி பூக்கு ஓகே 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 ஷூர் அப்போ ஞானி ஆ கோளரினே விளிக்காம் நம்பர் இட் இட்ஸ் டைம் டு அனௌன்ஸ் தி வினர் Thank you.
ഒരു വിനോദിന് ശേഷം ഞാൻ അനൗൺസ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് സോങ് കൂടി പാടിയിട്ട് ഐ വിൽ വൈൻഡ് അപ്പ് ദ സെഷൻ. ഒരു മണിക്കൂറാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകൾ പാടാൻ പറ്റി ഇതുവരെ. ഓക്കെ, കോളർ എടുക്കുന്നില്ല. ആഫ്റ്റർ വൺ സോങ് യു ക്യാൻ ട്രൈ വൺസ് അഗൈൻ. ഒരു സോങ് കഴിഞ്ഞിട്ട് ഓക്കെ. ഇന്നത്തെ ലൈവ് സെഷൻ എല്ലാവർക്കും അറിയാം, എൻ്റെ അച്ഛനും എൻ്റെ അമ്മായിക്കുമുള്ളൊരു ട്രിബ്യൂട്ടായിരുന്നു. ഈ ഒരു ദിവസം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് വന്ന ഒരു ദിവസമാണ് June 22. ഒരുപക്ഷെ സമം എന്ന ഈ അസോസിയേഷൻ എനിക്ക് ഒരുക്കി തന്ന ഈ ലൈവ് അച്ഛൻ കാണുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേളിലിരുന്ന അച്ഛൻ, അച്ഛൻ്റെ ആ ഒരു അനുഗ്രഹത്തിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ പാടുന്നതും എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നതൊക്കെ. ഇപ്പോൾ രണ്ട് സോങ്സ് കൂടി ഞാൻ എല്ലാവർക്കും വേണ്ടി പാടാം. വിന്നറിൻ്റെ പേര് കിട്ടിയിട്ടുണ്ട്. സോ ദ വിന്നർ ഈസ് കൃഷ്ണ സന്തോഷ്. കൃഷ്ണ സന്തോഷാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. സോ ആൻസർ ഈസ് എനിക്ക് ആളെ ലൈനിൽ കിട്ടിയിട്ടുണ്ട്. ഹലോ, ഹലോ. ഓക്കെ, ഇതാരാണ്? കൃഷ്ണ സന്തോഷിൻ്റെ വീട്ടിലല്ലേ? കൃഷ്ണ സന്തോഷാണ്. ഓക്കെ, ശരി ശരി. അപ്പൊ ആൻസർ കൃഷ്ണ സന്തോഷ് തന്നെ പറഞ്ഞു. അതെ, ലൈവ് എല്ലാരും കണ്ടോണ്ടിരിക്കാം.
ഫുൾ നെയിം ഫുൾ നെയിം എന്താണ്? ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പൊ എല്ലാരും നിങ്ങളുടെ കമന്റ്സിൽ ഒരു കൈയടി കൊടുത്തോളൂ. കാവാലം നാരായണ പണിക്കർ ഇസ് എ റൈറ്റ് ആൻസർ. ഹരിചന്ദനം എന്ന സോങ് എഴുതിയത് കാവാലം നാരായണ പണിക്കർ സാറാണ്. എന്തായാലും കൺഗ്രാറ്റ്സ്, യു ഹാവ് വൺ ഒരു പ്രൈസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇപ്പൊ തന്നെ പാടും, ലൈവ് ആയിട്ട് കേട്ടു. കൺചിമ്മിയോ നിൻ ജാലകം, ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ, തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൽ തേൻ തേടി, വീലിത്തുമ്പിൽ കൈമാറും മുഖങ്ങളെ, എന്നും നിന്നെ കൺകോണിൽ മിണ്ടും പൊന്നായി കാത്തോളം, ഒന്നും മിണ്ടാതെന്തേ നീ നിൽപ്പൂ മുന്നിൽ, മിഴിയറിയാതെ വന്നു നീ മിഴിയൂ ഞാരിൽ, കണവറിയാതേതോ കിണാവു പോലെ. കേട്ടോ? ഓക്കെ ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പം ഞാൻ എന്തായാലും കൃഷ്ണപ്രസാദിന് കിട്ടി, കൃഷ്ണ സന്തോഷിന് കിട്ടിയ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യാം. ഇറ്റ്സ് ഫ്രം ഹസ്തൻ പുരി റെസ്റ്റോറൻറ്റ്, കടവന്തറ. ഓക്കെ, അപ്പോൾ പ്രൈസ് വെരി സൂൺ റീച്ച് യു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ ലൈവ്. ത്രൂ ഔട്ട് ലൈവ് സെഷൻ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. ടെൽ മൈ റിഗാർഡ്സ് ടു ദ ഹോൾ ഫാമിലി. ഓക്കെ, എല്ലാവർക്കും അന്വേഷണം പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒരു വിന്നർ കൂടിയുണ്ട്. വിന്നർ ടു, നമ്പർ ടു ഈസ് സുബ്രഹ്മണ്യം ജയറാം. അദ്ദേഹത്തിന് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സെറീന ബൊട്ടീക് ട്രിവാൻഡ്രം. റീച്ച് ചെയ്യുന്നുണ്ടോ? ഓക്കെ, സോ ആഫ്റ്റർ ദ സോങ് ഞാൻ അദ്ദേഹത്തെ കൂടി വിളിക്കാം. ദിസ് ഇസ് ദ ഫൈനൽ സോങ് ഓഫ് ദ സെഷൻ. സാക്ഷിയായി ഭാവുകങ്ങളേകും ശവമേഘങ്ങളും പവിഴ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. ദൂരെ ഒരു മഴവിൽ നിന്നേഴാമർണം പോ, തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം. ആരാരുമേ തേടാത്ത നി തേടി, ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി, നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം, തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം, മധുരമൂറും ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമോ, മനതാര് അഴിനീക്കി നീണയാവാൻ പോരുമോ, കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരവേ, പീളി നീർത്തുന്നൊരായിരം ജാലമെന്നിൽ ഇന്നാകവേ, പവിഴ മഴയെ നീ പെയ്യുമോ ഇന്നിവളെ, നീ മൂടുമോ ഏ
ഓക്കെ സിഗ്നൽ കിട്ടി. ഹലോ, സുബ്രഹ്മണ്യം ജയറാമാണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്കാണ് സെക്കൻഡ് പ്രൈസ്, സെക്കൻഡ് വിന്നർ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി വിളിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ആൻഡ് ദ പ്രൈസ് ഇസ് സെറീന ബൊട്ടിക് ട്രിവാൻഡ്രം ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഹലോ, ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം വാച്ച് ചെയ്തതിന് ലൈവ്. ഓക്കെ, തീർച്ചയായിട്ടും ബാക്കി എല്ലാ ദിവസവും, ഇനിയിപ്പോൾ 10 ദിവസം കൂടിയുണ്ട് പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ ലൈവ് സെഷൻസ്. അപ്പം ഒന്നും മിസ് ഔട്ട് ചെയ്യരുത്, എല്ലാവരും തീർച്ചയായിട്ടും കാണണം. ഇതൊരു ഹിസ്റ്ററിയാണ് ശരിക്കും പറഞ്ഞാൽ. വേറൊരു ഇൻഡസ്ട്രിയിലും ഇതുവരെയും ഇതുപോലൊരു ലൈവ് സെഷൻ, ഒരു മാരത്തോൺ ലൈവ് എല്ലാ പ്ലേ ബാക്ക് സിംഗേഴ്സും ഒരുമിച്ച് നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു വലിയൊരു ഇനിഷ്യേറ്റീവാണ് സമം എടുത്തത്. ആൻഡ് താങ്ക് യു സുബ്രഹ്മണ്യം ഫോർ ജോയിനിങ് ദിസ് സെഷൻ. ഓക്കെ, ഓക്കെ മാം, സി യു, സി യു. ഓക്കെ, താങ്ക് യു ജയഹർ ചേട്ടാ, അനന്തനെയും കൂടി കൺഗ്രാജുലേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാടൊരുപാട് നന്ദി ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ സെഷനിൽ ത്രൂ ഔട്ട് ദി ഡേ, ത്രൂ ഔട്ട് 1 hour ഇരുന്നതിന്, ഇരുന്ന് കേട്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ആൻഡ് വൺസ് അഗെയിൻ ഓൺ കീസ് അനന്തൻ. അനന്തനാണ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഇത്രയും നേരം എനിക്ക് ബാക്ക് ചെയ്തത്. ആൻഡ് ഓ, കൈലാസേട്ടൻ ഈസ് ഓൺലൈൻ. കൈലാസേട്ടാ, താങ്ക് യു. ഞാൻ ജീവാംശമായി ആണ് ആദ്യം പാടിയത് ആഫ്റ്റർ എ പ്രെയർ. ഓക്കെ ജോബി, താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ഞാൻ ഇവിടുത്തെ സൗണ്ട് എഞ്ചിനീയറിനെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന് ഒരു എല്ലാവരും ഒരു അപ്ലോസ് കൊടുക്കണം. ഇസ് മൈ ഡിയർ ഫ്രണ്ട് അൽ നിഷാദ്. അൽ നിഷാദിൻ്റെ സ്റ്റുഡിയോയിലാണ് ഇപ്പം റൈറ്റ് നൗ. ഇത്രയും നല്ലതായിട്ട് നിങ്ങൾക്ക് സൗണ്ടിങ് ചെയ്ത് തന്നത് അല്ലുവാണ്. ആൻഡ് 2 more ഗൈസ് ആർ ഹിയർ. അവർക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് അവിടെ ഇരിക്കുന്നത്, ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ട്. ഒന്ന് അശ്വന്ത് ആൻഡ് ഒന്ന് ഹരികൃഷ്ണൻ. അപ്പോൾ അവർക്കും എ ഗ്രേറ്റ് അപ്ലോസ്. ആൻഡ് താങ്ക്സ് ടു ഓൾ ലിസ്ണേഴ്സ് ഔട്ട് ദെയർ, ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ആൻഡ് താങ്ക് യു യൂസഫിക്ക, താങ്ക് യു സോ മച്ച്. ആൻഡ് നാളെയും തുടരുന്നതാണ് ഒരുപാട് ലൈവ് സെഷൻസ്. ഇനിയും 10 more days ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ട് എല്ലാ സെഷൻസും ജോയിൻ ചെയ്യണം, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം, എല്ലാ മ്യൂസിഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളാണ് ഇനി വിചാരിക്കേണ്ടത്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ സഫർ ചെയ്യുകയാണ് ഈ ഒരു ടൈമിൽ ലൈവ് പ്രോഗ്രാംസ് ഇല്ലാതെ. ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അക്കമ്പനിയിങ് ആർട്ടിസ്റ്റ് ആയാലും പ്ലേ ബാക്ക് സിംഗേഴ്സ് ആണെങ്കിലും, അവർക്കൊക്കെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സായി മാറുക. സമം നല്ല രീതിയിൽ ഇപ്പം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സമം എന്താ പറയുക, ഫോളോ ചെയ്യുക, അതിലുള്ള അപ്ഡേറ്റ്സ് അപ്പം തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ആൻഡ് താങ്ക്സ് ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഫോർ ജോയിനിങ് ദി സെഷൻ. ആൻഡ് താങ്ക് യു, ഒരിക്കലും മറക്കില്ല ഈ ഒരു ദിവസം, June 22. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സോ മച്ച്.